ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? സി, ഇന്നലെ നമ്മൾ മാർക്കറ്റ് അനാലിസിൽ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എക്സാക്ട്ലി ഇന്ന് അതുപോലെ തന്നെയാണ് മാർക്കറ്റ് കാണിച്ചിട്ടുള്ളത്. ഇൻഫാക്ട് രാവിലത്തെ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഒന്നോ രണ്ടോ ക്യാൻഡിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. വെറുതെ ഒന്നോ രണ്ടോ ക്യാൻഡിൽ മാത്രം പ്രീമിയം ഒന്ന് മൂവ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഒരു 10 മണി മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 250 ആ ഒരു റേഞ്ചിലായിരുന്നു. 1850 പോയിന്റ് റേഞ്ചിലായിരുന്നു. സോ നാളത്തേക്ക് മാർക്കറ്റ് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? പ്രോപ്പർ ആയിട്ട് റേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് വെൻ കംസ് ടു നിഫ്റ്റി, നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൂവ് ഒക്കെ നമുക്കൊരു ഡയറക്ഷണൽ മൂവ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മൂവ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു റേഞ്ച് എന്നാണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ഒരു പ്രോപ്പർ എന്താ പറയുക, ഹയർ ലോ ഫോർമേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51,000 എന്നുള്ള പ്രോപ്പർ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് പോകാനും പറ്റിയിട്ടില്ല. ആൻഡ് താഴെയുള്ള ഏരിയാസ് എല്ലാം തന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രീമിയം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നാളെ ഏറ്റവും ഐഡിയൽ സിനാരിയോ എന്താണെന്ന് വെച്ചാൽ, നാളെ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയൽ സിനാരിയോ. നാളെ മിക്കവാറും ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആവാനുള്ള ചാൻസ് അവിടെയുണ്ട്. അറ്റ് ദി സെയിം ടൈം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ലെറ്റ്സ് സേ 5100 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഒരു ഷാർപ്പായിട്ടുള്ള മൂവ് നമുക്ക് കിട്ടും. ആൻഡ് ഓൺ ദി ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,800 എന്നുള്ള 750 ആ റേഞ്ചിൽ നമുക്ക് എന്തായാലും ലൈവ് മാർക്കറ്റ് അനാലിസിലേക്ക് പോകുമ്പോൾ നോക്കാം. സോ ആ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ടൈം എടുത്ത് ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഡയറക്ഷണൽ മൂവ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് ഷാർപ്പായിട്ടുള്ള മൂവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ട്രേഡ് തന്നെയായിരിക്കും. കാരണം ഓഫ്കോഴ്സ് സെല്ലേഴ്സിൻ്റെ കൺട്രോളുള്ള മാർക്കറ്റാണ്. സെല്ലേഴ്സ് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളവരാണെങ്കിൽ പോലും ബയേഴ്സ് പെട്ടെന്ന് കൺട്രോൾ എടുക്കുന്ന ആ ഒരു പോയിന്റ് ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടെ ഒരു ഷോർട്ട് കവറിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള മൂവ് നമുക്ക് ട്രിഗർ ചെയ്ത് തരാനുള്ള സാധ്യതയുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അവിടെ ട്രാപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഗ്രസീവായിട്ടുള്ള ട്രേഡുകളൊന്നും ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ട് മാത്രം വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ക്യാൻഡിൽ ക്ലോസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു ലെറ്റ്സ് സേ മാർക്കറ്റ് ഒരു റിവേഴ്സ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫസ്റ്റത്തെ പുൾ ബാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻട്രാഡേയിൽ ബൈ ചെയ്യാനുള്ള ഒരു ഫൈനസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ബയ്യർ കൺഫേം ആയതിനു ശേഷം മാത്രമേ നമുക്ക് ബൈയിലേക്ക് പോകാൻ പാടുള്ളൂ. സി അൾട്ടിമേറ്റ്ലി സിമ്പിളായിട്ടുള്ള വേയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോയിൽ നിന്ന് വാങ്ങിക്കുന്ന ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു പേർപ്പസിലേക്ക് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് പേർപ്പസിലേക്ക് നോക്കുന്ന ആൾക്കാരാണ്. ട്രേഡിംഗ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ട്രേഡർ ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടത് എനിക്കെപ്പോഴും ഒരിക്കലും ലോയിൽ വേണ്ട അല്ലെങ്കിൽ ഹൈയിൽ എനിക്ക് സെല് ചെയ്യേണ്ട എന്നുള്ളതാണ്. കാരണം ഹൈയിൽ നിന്ന് സെല് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഒരു സ്റ്റോക്കിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെ പെർട്ടിക്കുലർ ഹൈ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. സോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സെല്ലേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം ഓർ എൽസ് ബയേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷം അതിൻ്റെ നടുവിലുള്ള ഒരു പോയിന്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ ഇതൊരു സിമ്പിളായിട്ടുള്ള നിങ്ങളുടെ ട്രേഡിങ്ങിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഒന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ബൈയിലേക്കുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. സോ എഗെയിൻ പറഞ്ഞു വന്ന കേസ് 5100 മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ട്രാപ്പിനുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം ഇന്നത്തെ ഞാൻ ലൈവ് മാർക്കറ്റിൽ ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യേണ്ട ലെവൽ എന്താണെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എക്സാക്റ്റ് ആയിട്ട് അത് വർക്ക് ആയിട്ടുണ്ട്. ഞാൻ മുകളിലേക്കുള്ള ട്രേഡ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ലെവൽസ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ട്രേഡ് ഉണ്ടായിരുന്നു, മുകളിലേക്കുള്ള ട്രേഡ് ഉണ്ടായിരുന്നു. എനിക്കൊരു 100 പോയിന്റ് ഒക്കെ കണ്ടു. ഞാൻ അത് എനിക്ക് തോന്നുന്നു 95 പോയിന്റ്സ് അങ്ങാണ്ട് കിട്ടി. കാരണം അത്ര പ്രീമിയത്തിൽ ഇത്ര നല്ല വോൾട്ടാലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് ഞാൻ അവിടെ ബുക്ക് ചെയ്തു. ആൻഡ് പരിപാടി അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഗോൾഡിലേക്കും ബാക്കിയുള്ള ഫോറക്സിലേക്കും ഒക്കെ പോയി എന്നാണ്. ആൻഡ് പറഞ്ഞു വന്ന കേസ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത മാർക്കറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്താണോ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. എന്താണോ ഞാനൊരു ട്രെൻഡിങ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ ഞാൻ ലെവൽസിനെ പ്രോപ്പറായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാറുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാനായിട്ട് ഒരു റേഞ്ച് ഇല്ല, മാർക്കറ്റ് ഇന്ന് ട്രെൻഡായിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഞാൻ റേഞ്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ലോസ് ഉണ്ടാക്കാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. പ്രോഫിറ്റൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, ലോസ്ന്ന് ഒഴിവായ തന്നെ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. സോ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ലൈവ് മാർക്കറ്റിൽ ലെവൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരായിരുന്നത്. സോ എന്തായാലും നമുക്ക് നോക്കാം, നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ലെവൽസാണ് നാളെ ഒരു ട്രാപ്പിലുള്ള ഏരിയ ആയിട്ട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു കാര്യം, ഇന്നിപ്പോൾ ഈ ഒരു ലോയിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഒരു ഹയർ ഹൈസ് ഉണ്ടാക്കാനുള്ള ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
ഓഫ് കോഴ്സ് 25,000 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ള 50-മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്, 5 മിനിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് കയറി ആൻഡ് ഇതിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ ഒരു ക്യാൻഡിൽ ക്ലോസ് തന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിന് പറ്റുന്നില്ല. എഗെയിൻ നമുക്ക് ഈ ഒരു സെൽ ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് 5100 എന്നുള്ള ലെവലിൻ്റെ താഴെ ആ ഒരു ലെവലിൽ നിന്നാണ്. ആൻഡ് മാർക്കറ്റിൽ നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു പോയിന്റൊക്കെയാണ്. ഏകദേശം വരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ 50,900 എന്നുള്ള ആ ഒരു റേഞ്ചൊക്കെയാണ്. സോ നമുക്ക് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് 51,150 എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. 116 എടുക്കാം, 51,160 എന്നുള്ള ലെവലിനെ പ്ലാൻ ചെയ്യാം. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,900 എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. സോ ഈ ഒരു രണ്ട് ലെവലിൻ്റെ ഉള്ളിൽ ഓവർ അഭ്യാസങ്ങൾ കാണിക്കാണ്ടിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. ആൻഡ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ നല്ല പ്രീമിയം ഇൻഡിക്കേറ്റർ കാര്യങ്ങളും ഓഫ് കോഴ്സ് ഉണ്ടാവും. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റ് നല്ല ഫ്ലാറ്റാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ചുമ്മാ ഇരുന്നേക്കുക. കാരണം പ്രീമിയം അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അകത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. പെട്ടെന്ന് ഓപ്പണിംഗ് ഇറ്റ്സെൽഫ് ചാടി കയറാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഒരു ആഫ്റ്റർനൂൺ സെഷനിലേക്ക് ഒരു ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ഒരു മൂവ് നമുക്കവിടെ പോസിബിൾ ആണ്. സോ ആ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും, ആ ഒരു കണ്ടീഷനിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വാട്ട് ഇഫ് മാർക്കറ്റിൽ മുകളിലേക്കാണ് മൊമെൻറ്റം ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ, സി ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 50,160 മുകളിലായിട്ട് 60 or 65 നമുക്ക് എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 51,400 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുശേഷം മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 51,600 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ രണ്ട് ലെവലും നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,900 താഴെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 600 എന്നുള്ള ലെവലിൽ 50,600 അല്ലെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഓൺ ദ ലോവർ സൈഡ് എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50,390 അല്ലെങ്കിൽ 400 എന്നുള്ള ലെവലാണ്. ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെല്ലിംഗ് മൂവിന് കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലൈവ് മാർക്കറ്റ്, എന്തുകൊണ്ട് ഞാൻ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. സി ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പ്രൈസിനെ വായിക്കാൻ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. സി ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റിൽ എഗെയിൻ ക്യാൻഡിൽസിൻ്റെ ലോയിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് ഞാൻ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ള ലെവൽസ് എന്താണെന്ന് നോക്കിയാൽ, താഴത്തേക്കുള്ള ലെവലിനെ പ്ലാൻ ചെയ്യാനായിട്ട് ഞാൻ സെൽ ഓഫിലേക്ക് വരുന്ന ലെവൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. സോ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, ചെറിയതെങ്കിലും ചെറിയ മൊമെൻറ്റം ഉണ്ടായിട്ടുള്ളത് മുകളിലേക്ക് മാത്രമാണ്. മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ മാർക്കറ്റ് കയറി പോകുന്നുണ്ട്, താഴത്തേക്ക് വരുന്നു അതേപോലെ മാർക്കറ്റ് കയറി പോകുന്നുണ്ട്. സോ വൺസ് താഴത്തേക്കുള്ള ലെവൽ ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവലിൻ്റെ താഴെ മാത്രമേ താഴത്തേക്കുള്ള ട്രേഡ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കവിടെ ഒന്നെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിനെ മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് വൈസ് ആണ്, പ്രത്യേകിച്ച് അഭ്യാസങ്ങളോ കഥപറച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗണുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, സി ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ ആക്ഷൻ പ്ലാൻ ഉണ്ടാവുക. കാരണം ഈ മാർക്കറ്റിൽ ഇവിടെയൊക്കെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആൻഡ് ഫസ്റ്റ് ക്യാൻഡിൽ സെൽഫ് ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു റേഞ്ചിലുള്ള ആളുകൾ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇനിഷ്യലി പ്രോഫിറ്റ് കിട്ടുകയാണ്. ആൻഡ് ഈ ഒരു ട്രെൻഡിനെ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് സെല്ല് ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയുമാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വോളറ്റിലിറ്റി മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിൽ പ്ലാൻ ചെയ്യാം, അഗ്രസീവ് ആയിട്ട് ട്രെയിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു പ്രൈസ് ആക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രെയിനെ പ്ലാൻ ചെയ്യുക ആ ചാർട്ടിൽ എന്നുള്ളതാണ്. അഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി, നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലെവൽസ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്? സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് 50-മിനിറ്റ് ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ലാസ്റ്റായിട്ട് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റൂലേ. അതായത് 24,950 എന്നുള്ള ലെവലിലാണ് ലാസ്റ്റായിട്ട് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്. ഓൺ ദ അപ്പോ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്, 25,050 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മുകളിലായിട്ടായിരിക്കണം നമ്മുടെ ട്രേഡുകൾ ഉണ്ടാവേണ്ടത്. താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ 950 താഴെ വന്നു കഴിഞ്ഞാൽ 24,900 എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റ് എടുക്കുക. ആൻഡ് 900 താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 800 എന്നുള്ള ലെവലായിരിക്കും. 800 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അടുത്തായിട്ട് ഈ ഒരു 720 എന്നുള്ള ലെവലിന് എടുക്കാൻ പറ്റും. 720 താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫെർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവും ഞാൻ നേരത്തെ വന്നിട്ടുള്ള ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ ഫസ്റ്റ് മുകളിലേക്കാണ് ബ്രേക്ക്ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, മോർണിംഗത്തെ ബ്രേക്ക്ഔട്ടിൻ്റെ കാര്യമല്ല പറയുന്നത്, അഗെയിൻ നിന്ന് ട്രേഡ് ചെയ്തിട്ടുള്ള ബ്രേക്ക്ഔട്ടിൻ്റെ കാര്യമാണ്. സോ മുകളിലേക്കുള്ള ബ്രേക്ക്ഔട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 120 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 120 മുകളിൽ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ
അടുത്ത ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലേക്ക് ആയിരിക്കും, 200 എന്നുള്ള ലെവലേക്ക് ആയിരിക്കും. സോ ആ ഒരു ലെവലിലേയും നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എഗെയിൻ ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗണാണ് കിട്ടുന്നുണ്ട്. നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് എഗെയിൻ നമ്മളെ HDFC ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ഒരു ബൈങ്ങിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇവിടുന്ന് എഗെയിൻ മുകളിലേക്കുള്ള ഒരു മൊമെൻ്റം തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് പോയിൻറ്റ് ഈ ഒരു ചാർട്ടിൽ ഈ ഒരു ലെവലിൽ തന്നെയാണ്. അതായത് 1647 എന്നുള്ള ലെവലിൽ തന്നെയാണ്. 1647 താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് നമ്മൾ അതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. എഗെയിൻ ICICI ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിജക്ഷൻ, മൾട്ടിപ്പിൾ റിജക്ഷൻസ് വന്നിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ്. അതായത് 1244 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ഒരു ബൈങ്ങിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. നമുക്ക് എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് ഓഫ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നിയറസ്റ്റ് സപ്പോർട്ട് പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെടുക്കാം. 1800 എന്നുള്ള ലെവലിനെടുക്കാം. 1800 മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വെസ്റ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെ അതിനകത്ത് വെക്കേണ്ടതുണ്ട്. എഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1167 എന്നുള്ള പോയിന്റ് ആണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ഒരു ഓപ്പോസൈഡിലേക്കുള്ള മൊമെൻറ്റം അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. എഗെയിൻ നമ്മുടെ ഇൻഫിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന ലെവൽ ഇതായിരുന്നു. ആൻഡ് അപ്പോസൈഡിലേക്കുള്ള ലെവൽ ഇതായിരുന്നു. ഇതിൻ്റെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മുകളിലേക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ എഗെയിൻ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് 1940 എന്നുള്ളതാണ്. 1940 താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നെസ് അതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. എഗെയിൻ TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4240 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ ചെറിയൊരു വീക്ക്നെസ് അതിനകത്ത് എഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഗെയിൻ റിലയൻസ് ആണെന്ന് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ആൻഡ് നിഫ്റ്റിയിൽ ബാങ്കിങ് സെക്ടേഴ്സിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ റിലയൻസ് മാത്രമേ കാര്യമായിട്ടുള്ള പോസിറ്റിവിറ്റി കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി. സോ എഗെയിൻ 2780 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 2780 താഴെ വന്നാൽ മാത്രം ഒരു വീക്ക്നെസ് അതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.